നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം, ഒരിക്കലും തളരാത്ത മനോഭാവം, കായികരംഗത്തിന്റെ ഉന്നമനത്തിന് സംഭാവന ചെയ്യാനുള്ള സന്നദ്ധത, ഇവയൊക്കെ കായികതാരങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന കാര്യങ്ങളാണ്. ആദം ഗിൽക്രിസ്റ്റ്, സച്ചിൻ ടെണ്ടുൽക്കർ, റിക്കി പോണ്ടിംഗ്, സർ വിവിയൻ റിച്ചാർഡ്, സംഗക്കാര തുടങ്ങിയ ഇതിഹാസങ്ങൾ ക്രിക്കറ്റിനെ ജീവൻ പോലെ ഉൾക്കൊണ്ട് സേവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ അവർ തങ്ങളുടെ പേര് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗെയിമിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കും കരിയറിൽ ഒരു ഹീറോയ്ക്ക് അവസാനം ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ വിധി അവർക്കായി വേദനാജനകമായ പദ്ധതികൾ കരുതി വെച്ചിരുന്നു കാണും. ഇപ്പോഴാകട്ടെ, ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ചില സൂപ്പർ താരങ്ങൾ തങ്ങളുടെ പ്രൈം ടൈമിൽ പോലും കരിയർ അവസാനിപ്പിച്ച് യുവതലമുറയ്ക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പരിമിതി ഓവർ മത്സരങ്ങൾ നിലവിൽ വന്നതുമുതൽ ക്രിക്കറ്റിന്റെ നിലവാരം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താരങ്ങൾ അവരുടെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുകയും നിരവധി യുവതാരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവർ കളിയുടെ സ്പിരിറ്റും നിലനിർത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥ ചാമ്പ്യന്മാരുടെ അടയാളമാണ്. ഏതൊരു താരത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാകും കരിയറിന്റെ അവസാന ഘട്ടത്തിലെ യാത്രയപ്പ് മത്സരം. ഏറെ ആരാധക പിന്തുണ ഉണ്ടായിരുന്നിട്ട് പോലും അത് ലഭിക്കാതെ പോയ ഒട്ടനേകം താരങ്ങൾ ലോക ക്രിക്കറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരത്തിൽ അർഹിച്ചിരുന്നിട്ടും ഒരു യാത്രയപ്പ് മത്സരം ലഭിക്കാതെ പോയ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ശിവനാരായൺ ചന്ദ്രപോൾ. ശിവനാരായൺ ചന്ദ്രപോൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നാം ഇന്ത്യക്കാർക്ക് കുറച്ച് ഗൃഹാതുരത്വം അനുഭവപ്പെടും. ഇന്ത്യൻ വംശജനായിരുന്നിട്ടും അദ്ദേഹം വെസ്റ്റ് ഇൻഡീസ് ടീമിന് വേണ്ടിയാണ് ജേഴ്സി അണിഞ്ഞത്. തന്റെ കരിയറിന്റെ ഭൂരിഭാഗവും അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന്റെ രക്ഷകനായിരുന്നു. മഹാനായ ബ്രയൻ ലാറയുടെ നിഴലിന് കീഴിലാണ് അദ്ദേഹം കളിച്ചതെങ്കിലും ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി ശിവനാരായൺ എന്നും അറിയപ്പെടും. വെസ്റ്റ് ഇൻഡീസിനായി 164 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം കരിയറിൽ 11,867 റൺസും 30 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ വെസ്റ്റ് ഇൻഡീസിനായി 268 ഏകദിനങ്ങൾ കളിക്കുകയും 8,778 റൺസും നേടി. 11 സെഞ്ചുറികളോടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി അദ്ദേഹം മാറി. 2015 ശിവനാരായൺ തന്റെ കരിയറിലെ അവസാന മത്സരം കളിച്ചത്. പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഗെയിമായിരുന്നില്ല. ഒരു വിടവാങ്ങൽ ഗെയിമിന് അർഹനായിരുന്നിട്ടും ചന്ദ്രപോളിന് ഒരിക്കലും അത് ലഭിച്ചില്ല. ഡാനിയൽ വെട്ടോറി. ഒരു കാലത്ത് ന്യൂസിലൻഡ് ക്രിക്കറ്റിന്റെ മുഖമായിരുന്നു ഡാനിയൽ വെട്ടോറി. ഏത് സാഹചര്യം വിശകലനം ചെയ്യാനും അതിനനുസരിച്ച് കളിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ന്യൂസിലൻഡിനെ കൂടുതൽ ശക്തമാക്കാൻ ഫ്ലെമിംഗിൽ നിന്നും കടിഞ്ഞാണ് ഏറ്റെടുത്തത് അദ്ദേഹമാണ്. ന്യൂസിലൻഡിനായി വെട്ടോറി 113 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 30 റൺസ് ശരാശരിയുള്ള അദ്ദേഹം ഉപയോഗപ്രദമായ ഒരു ഓൾറൗണ്ടർ കൂടിയായിരുന്നു. ഏകദിനത്തെക്കുറിച്ച് പറയുമ്പോൾ 295 ഏകദിനങ്ങൾ കളിച്ച വെട്ടോറി 2,253 റൺസ് നേടിയിട്ടുണ്ട്. ടെസ്റ്റിൽ 362 വിക്കറ്റും ഏകദിനത്തിൽ 305 വിക്കറ്റും വെട്ടോറിക്ക് സ്വന്തമാണ്. 2015 ICC ലോകകപ്പിന്റെ ഫൈനലിലെത്തിയ പ്രശസ്ത കിവി ടീമിൽ വെട്ടോറി അംഗമായിരുന്നു. പക്ഷേ ഫൈനലിന്റെ തുടക്കത്തിൽ തന്നെ ടീമിന്റെ ബാറ്റിംഗിന് തകർച്ചയുണ്ടായി. അങ്ങനെ മികച്ച ലക്ഷ്യം സ്ഥാപിക്കാൻ കിവീസിന് കഴിഞ്ഞില്ല. ഇതിഹാസമായ കിവി താരത്തിന്റെ അവസാന മത്സരമായി അത് മാറുകയും ചെയ്തു. യുവരാജ് സിംഗ്. പരിമിതി ഓവർ ക്രിക്കറ്റിലെ ഇതിഹാസ താരമാണ് യുവരാജ് സിംഗ്. പരിമിതി ഓവർ സ്ക്വാഡിലെ സ്ഥിരമംഗമായിരുന്ന അദ്ദേഹം ടീം ഇന്ത്യയുടെ ഐക്കോണിക് 4 നമ്പർ ബാറ്ററായിരുന്നു. മികച്ച ഫീൽഡർ കൂടിയായിരുന്നു യുവരാജ്. കൂടാതെ 2011 ICC ലോകകപ്പിൽ അദ്ദേഹം മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു. കരിയറിൽ 304 ഏകദിനങ്ങൾ കളിച്ച യുവരാജ് 8,701 റൺസ് നേടിയിട്ടുണ്ട്. ടീമിനായി 111 വിക്കറ്റും വീഴ്ത്തി. 2020 58 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 1,177 റൺസ് നേടുകയും 28 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ക്യാൻസറിനെതിരെ പോരാടുന്നതിനിടെ ലോകകപ്പ് നേടിയതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടം. സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ വളർന്ന അദ്ദേഹം MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായി. പക്ഷേ പുതുമുഖങ്ങൾ പ്രകടനം തെളിയിച്ചതോടെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഒരു വിടവാങ്ങൽ ഗെയിമിൽ യുവരാജിനെ കാണാൻ കഴിയാഞ്ഞതിൽ ആരാധകർക്ക് ഇപ്പോഴും ഏറെ നിരാശയുണ്ട്. ഗൗതം ഗംഭീർ. 2 പതിറ്റാണ്ടോളം നീണ്ട കളിയിൽ ലാൻഡ്മാർക്കുകളുടെയും നേട്ടങ്ങളുടെയും ഒരു ധാരാളിത്തം കൊണ്ടുവന്ന താരമാണ് ഗംഭീർ. 2 ലോകകപ്പുകൾ നേടുകയും 10,000-ലധികം അന്താരാഷ്ട്ര റൺസ് നേടുകയും ചെയ്ത മുൻ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്നു അദ്ദേഹം. ഗംഭീറിനും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഒരു യാത്രയപ്പ് മത്സരം നൽകിയിരുന്നില്ല. ക്യാപ്റ്റൻ ധോണിയുമായുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ടീമിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടത് എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും താരമോ സഹതാരങ്ങളോ ആ വാർത്തകൾ സ്ഥിരീകരിച്ചിരുന്നില്ല. 2007 2020 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ ഗംഭീർ വഹിച്ച പങ്ക് എക്കാലവും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടാകാതെയായതോടെ രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കായി തന്റെ അവസാന മത്സരം കളിച്ച ശേഷം അദ്ദേഹം വിരമിക്കുകയായിരുന്നു. വീരേന്ദർ സേവാഗ്. നിർഭയം എന്നത് സേവാഗിനെ സംബന്ധിച്ച് തികച്ചും അനുയോജ്യമായ ഒരു വാക്കാണ്. ലോക ക്രിക്കറ്റിൽ ടോപ്പ് ഓർഡറിൽ അനായാസം ആധിപത്യം സ്ഥാപിച്ച താരമാണ് അദ്ദേഹം. ഒരു വെല്ലുവിളിയിലും ഒരിക്കലും പിന്മാറാത്ത ബാറ്റ്സ്മാനായി അദ്ദേഹം മാറി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 319 റൺസും ഏകദിനത്തിൽ 219 റൺസും നേടിയ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറുകൾ എത്ര അപകടകാരിയായ ബാറ്റ്സ്മാനായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ഇന്ത്യക്കായി 104 ടെസ്റ്റ് മത്സരങ്ങൾ സേവാഗ് കളിച്ചിട്ടുണ്ട്. ഓപ്പണറായിരുന്ന കാലത്ത് ടീമിനായി 23 സെഞ്ചുറികളും 8,556 റൺസും നേടി. ബൗളർമാരെ നിലംപരിശാക്കിയാണ് സേവാഗ് എല്ലാ മത്സരത്തിലെയും ആദ്യ ഓവറുകൾ പോലും തുടങ്ങാറ്.
ബാറ്റിംഗിന് പുറമെ വിക്കറ്റ് വീഴ്ത്തുന്ന കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഒരു പാർട്ട് ടൈം സ്പിന്നർ എന്ന നിലയിൽ അദ്ദേഹം കുറച്ച് മാച്ച് വിന്നിംഗ് സ്പെല്ലുകൾ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മോശം ഫോമും മുരളി വിജയ്, ശിഖർ ധവാൻ എന്നിവരുടെ ഉയർച്ചയും അദ്ദേഹത്തെ ബെഞ്ചിലാക്കുകയും പിന്നീട് ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. വസീം അക്രം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഒരു വാക്കാണ് റിവേഴ്സ് സ്വിംഗ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാളുമാണ് അദ്ദേഹം. തന്റെ കരിയറിൽ 104 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച അക്രം 414 വിക്കറ്റുകൾ വീഴ്ത്തി. പന്ത് റിവേഴ്സ് സ്വിംഗ് ചെയ്യാനും ബാറ്റ്സ്മാനെ അസ്വസ്ഥരാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 1992 ലോകകപ്പ് ജേതാക്കളായ ടീമിലെ സുപ്രധാന അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അക്രം ഒരു മികച്ച ബൗളർ മാത്രമല്ല, ഭേദപ്പെട്ട ഒരു ലോവർ ഓർഡർ ബാറ്റ്സ്മാനുമായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം 2898 റൺസ് നേടിയിട്ടുണ്ട്. ഒരു വിടവാങ്ങൽ ഗെയിമിൽ ബാറ്റ്സ്മാൻമാരെ ഭയപ്പെടുത്തുന്നത് കാണാൻ എല്ലാ ആരാധകരും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അക്രമിന്റെ കാര്യത്തിലും അതുണ്ടായില്ല. MS ധോണി. 3 ICC ട്രോഫികൾ നേടിയ MS ധോണി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ്. 2011 ലോകകപ്പ് നേടിയ ടീമിനെ മികച്ച രീതിയിൽ രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനു പുറമെ 2013 അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയും ഉയർത്തി. 2007 കന്നി 2020 ലോകകപ്പ് നേടിയതോടെയാണ് ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ ഉയർച്ച ആരംഭിച്ചത്. ഇന്ത്യക്കായി 90 ടെസ്റ്റ് മത്സരങ്ങൾ ധോണി കളിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ 224 റൺസാണ്. ഏകദിനത്തിൽ 50 റൺസാണ് ധോണിയുടെ ശരാശരി. ഏകദിനത്തിൽ 10773 റൺസ് നേടിയ അദ്ദേഹം പരിമിത ഓവർ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. യുവാക്കൾക്ക് അവസരം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം എക്കാലവും പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ കുറേയധികം താരങ്ങളുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ എന്നീ താരങ്ങളുടെ നിലവിലെ കരിയറിലും ധോണിയുടെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ്. 2019 ലോകകപ്പിലാണ് അദ്ദേഹം തന്റെ അവസാന മത്സരം ഇന്ത്യക്കായി കളിച്ചത്. മാർട്ടിൻ ഗുപ്റ്റിനുള്ള ത്രോയിൽ ധോണി അന്ന് റണ്ണൌട്ടായതോടെ ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നു. അന്ന് നിറഞ്ഞ കണ്ണുകളുമായി ഗ്രൗണ്ട് വിട്ട ശേഷം ടീമിൽ നിന്നും അദ്ദേഹം കുറേ നാളത്തേക്ക് ഒഴിഞ്ഞു മാറി. ധോണി എന്ന ഐതിഹാസികമായ ഇന്ത്യൻ ക്യാപ്റ്റന് അതിനുശേഷം മികച്ച ഒരു വിടവാങ്ങൽ ഗെയിം നൽകപ്പെട്ടിരുന്നില്ല. ABD വില്ലേഴ്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട അന്താരാഷ്ട്ര താരങ്ങളിൽ ഒരാളാണ് ABD വില്ലേഴ്സ്. ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും സമ്പൂർണ്ണ ബാറ്റ്സ്മാനാണ് അദ്ദേഹം. ടീം എത്ര മോശം ഘട്ടത്തിലാണെങ്കിലും രക്ഷകനായി പലകുറി അവതരിച്ച താരമായ ABD 114 ടെസ്റ്റ് മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കായി കളിച്ചിട്ടുണ്ട്. 50 റൺസ് ശരാശരിയിൽ 8765 റൺസ് നേടിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ടീമിന്റെ മധ്യനിര സുരക്ഷിതമായിരുന്നു. ബാറ്റിംഗിന് പുറമെ വിക്കറ്റുകൾക്കും അദ്ദേഹം പലകുറി കാവൽ നിന്നു. ഡി വില്ലേഴ്സ് 228 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിനെതിരായ ആവേശകരമായ 2015 ICC ലോകകപ്പ് സെമിഫൈനൽ മത്സരത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അദ്ദേഹം. 2018 സൂപ്പർ സ്പോർട്ട് പാർക്കിൽ ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം തന്റെ അവസാന മത്സരം കളിച്ചത്. പക്ഷേ സൂപ്പർ താരത്തിന് ഒരിക്കലും ഒരു വിടവാങ്ങൽ ഗെയിം ലഭിച്ചില്ല. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കുറച്ചു വർഷം കൂടി കളിക്കാൻ അദ്ദേഹം അർഹനുമായിരുന്നു. ചുരുക്കത്തിൽ, ക്രിക്കറ്റ് എന്നത് പുതിയ താരങ്ങളുടെ ഉദയം കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കായിക ഇനമല്ല. ടീമിന് വേണ്ടി ഏതറ്റം വരെ പോയിട്ടും ഒടുവിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ വലിയ താരങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ വാഴ്ത്തപ്പെടുന്ന പല താരങ്ങളുടെയും കരിയറിന്റെ അവസാനം ഇവരെ പോലെ ആകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആകുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.